ഇടുക്കി കട്ടപ്പന സ്വദേശി റെജി ഞള്ളാനിക്ക് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ദേശീയ പുരസ്കാരം. അത്യുൽപാദന ശേഷിയുള്ള പുതിയ ഇനം ഏലം വികസിപ്പിച്ചെടുത്തതിനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ നാഷണൽ ഇന്നോവേറ്റീവ് അവാർഡ് റെജി ഞള്ളാനിയെ തേടിയെത്തിയത്. അത്യുൽപാദന ശേഷിയുള്ള ഞള്ളാനി ഏലവും ഒറ്റച്ചെമ്പൻ, പതിയൻ, കുഴിയില പ്ലാന്റിംഗ്, റിംഗ് പ്ലാന്റിംഗ് തുടങ്ങിയ പുത്തൻ നടീൽ രീതികളും വളപ്രയോഗ രീതികളും വികസിപ്പിച്ചെടുത്തതിന് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ ദേശീയ പുരസ്കാരം മുമ്പ് റെജി ഞള്ളാനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഭൂരിഭാഗം ഏലകർഷകരും ഇപ്പോൾ ഞള്ളാനി ഏലവും അദ്ദേഹത്തിന്റെ നടീൽ രീതികളുമാണ് ഉപയോഗിച്ചു വരുന്നത്. മുൻപ് ചെന്നൈയിൽ നടന്ന അന്തർദേശീയ സമ്മേളനത്തിൽ സസ്യജനിതക സാധ്യത ആരായുന്ന ഏഷ്യ പസഫിക് അന്താരാഷ്ട്ര പഠന സമിതിയിൽ അംഗമായിരുന്നു റെജി ഞള്ളാനി. സംസ്ഥാന, ദേശീയ, അന്തർദേശീയ തലത്തിൽ 6 ശാസ്ത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും പുതിയതായി വികസിപ്പിച്ചെടുത്ത ഞള്ളാനി ഹൈബ്രിഡ് എന്ന് പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഏലം, ആ ഏലം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉൽപാദനശേഷി കൂടിയ ഒരു ഏലമാണ്. ആ ഏലത്തിൻ്റെ എല്ലാ സാങ്കേതിക വശങ്ങളും പഠനവിധേയമാക്കിയതിന് ശേഷം ഞാനത് സർക്കാരിൻ്റെ മുമ്പിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ ഇവാലുവേഷനും അതിൻ്റെ ട്രയലും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനൊരു അംഗീകാരം ലഭിക്കുകയുണ്ടായി. അതിലേറ്റവും സന്തോഷകരമായൊരു കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ, കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഈ അംഗീകാരം എന്ന് പറയുന്നത്. ദേശീയ അന്തർദേശീയ സംഘടനകളുടെ മേൽനോട്ടത്തിൽ 2012 ബാംഗ്ലൂരിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി ശാസ്ത്ര സമ്മേളനത്തിൽ റെജി അവതരിപ്പിച്ച ശാസ്ത്ര പ്രബന്ധത്തിന് മികച്ച പ്രബന്ധത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു. മറ്റ് നിരവധി അംഗീകാരങ്ങളും ഇതിനോടകം റെജി ഞള്ളാനിയെ തേടിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏലം വിളവെടുപ്പിനുള്ള യന്ത്രം വികസിപ്പിച്ചെടുക്കുന്നതിനും ഏലത്തിന്റെ വിവിധ ഗുരുതര രോഗങ്ങൾക്കായുള്ള മരുന്ന് വികസിപ്പിക്കുന്നതിനുമുള്ള ഗവേഷണത്തിലാണ് ഇദ്ദേഹം. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. On her big day, she decides how it's going to be. Get ready to make way for the brides of India with Malabar Gold and Diamonds.